हेलो स्टूडेंट्स, वेलकम बैक टू प्लस टू इकोनॉमिक्स ऑनलाइन क्लासरूम। प्रीवियस क्लासुगलिल प्रोडक्शन फंक्षनुमाई बंधप्पेट्टिट्टुल्ल रंड लॉस रंड नियमंगल पढ़िच्चु। एतोक्कयायिरुन्नु लॉ ऑफ वेरियबल प्रपोर्शन एंड लॉ ऑफ रिटर्न्स टू स्केल विभेदगानुपात नियमवुम तोतनुसरिच्चुल्ल प्रत्यायवुम രണ്ടും വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക്കിന്റെ പേര് ശ്രദ്ധിച്ചോളൂ, ഐസോകോണ്ട്, തുല്യ ഉൽപാദന വക്രം. മലയാളത്തിൽ പരീക്ഷ എഴുതുന്ന കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇംഗ്ലീഷ് ടേമും പഠിക്കണം, അതായത് ഐസോകോണ്ട് എന്നും പഠിക്കണം. കാരണം ഈ ഒരു രീതിയിലായിരിക്കും ചോദിക്കുക. ഓക്കെ, ദ ടേം ഐസോകോണ്ട് ഈസ് ദി combination of two words. രണ്ട് വാക്കുകൾ കൂടി ചേർന്നതാണ് ഐസോകോണ്ട് എന്ന വാക്ക്. ഫസ്റ്റ് വൺ ഐസോ, വിച്ച് മീൻസ് സെയിം ഓർ ഈക്വൽ, തുല്യം എന്നാണ് അർത്ഥം. സെക്കൻഡ് വൺ ക്വാണ്ട്, വിച്ച് മീൻസ് ക്വാണ്ടിറ്റി, ഓക്കെ, അളവ് എന്നാണ് അർത്ഥം. അപ്പോൾ ഈ രണ്ട് വാക്കിൽ നിന്നുമാണ് ഐസോകോണ്ട് എന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പഠിച്ചു. ഓക്കെ, ലോക്കസ് ഓഫ് various or different combinations of two factors of production or two inputs which gives same maximum level of output to producer. ഒരു ഉൽപാദകന് തുല്യവും പരമാവധി ഉൽപ്പന്നം ലഭിക്കുന്നതുമായ രണ്ട് ഉൽപാദന ഘടകങ്ങളുടെ അല്ലെങ്കിൽ രണ്ട് നിവേശങ്ങളുടെ വിവിധ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ സംയോഗങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന ഒരു വക്രമാണ് ഐസോകോണ്ട്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഡെഫിനിഷനാണ്. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഐസോകോണ്ടിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. ഹിയർ ഹൊറിസോണ്ടൽ ആക്സിസ് ഓർ എക്സ് ആക്സിസ് റെപ്രസെൻറ്റ് ഫാക്ടർ ഇൻപുട്ട് വണ്, ഉൽപാദന ഘടകം ഒന്ന് അല്ലെങ്കിൽ നിവേശം ഒന്നാണ് എക്സ് അക്ഷത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഫാക്ടർ ഇൻപുട്ട് വണ്, നിവേശം ഒന്ന് ലേബറാണ്, തൊഴിലാളികൾ, ദാറ്റ് ഈസ് എല്ല് എന്ന ലെക്ചർ കൊണ്ടാണ് ലേബറിനെ ഡിനോട്ട് ചെയ്യുന്നത് നമുക്കറിയാം. ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് ഓർ വൈ ആക്സിസ് റെപ്രസെൻറ്റ് ഫാക്ടർ ഇൻപുട്ട് ടു, ഉൽപാദന ഘടകം രണ്ട് അല്ലെങ്കിൽ നിവേശം രണ്ടാണ് വൈ അക്ഷത്തിൽ രേഖപ്പെടുത്തുന്നത്. ഇവിടെ ഫാക്ടർ ഇൻപുട്ട് ടു, നിവേശം രണ്ട് ഏതാണ്? ക്യാപിറ്റൽ, മൂലധനമാണ്, ദാറ്റ് ഈസ് കെ. ഓക്കെ, കെ എന്ന ലെറ്റർ കൊണ്ടാണ് ക്യാപിറ്റൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ, നിങ്ങൾ നോക്കിക്കേ, ഈ വരച്ചിട്ടുള്ള കർവാണ് ഐസോകോണ്ട്. ഓക്കെ ആണല്ലോ, ഐസോകോണ്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ക്യു എന്നാണ്. എന്താണ് ഐ ക്യു? ഇനി നിങ്ങൾ നോക്കിക്കേ, ഒറിജിനിലേക്ക് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് കോൺവെക്സ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു കർവാണ് അല്ലെങ്കിൽ കോൺവെക്സ് ആകൃതിയിലുള്ള ഒരു കർവാണ് ഐസോകോണ്ട് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് ഷേപ്പ് ഓഫ് ആൻ ഐസോകോണ്ട് ഈസ് കോൺവെക്സ് ടു ഒറിജിൻ. ഒറിജിനിലേക്ക് എന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക്, കണ്ടോ, ഒറിജിനിലേക്ക് കോൺവെക്സ് ആയിട്ടുള്ള ഷേപ്പാണ് ഐസോകോണ്ടിനുള്ളത്. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇതുപോലുള്ള ഒരു കർവ് പ്രീവിയസ് ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഏതായിരുന്നു? യെസ്, വെരി ഗുഡ്, ഇൻഡിഫറൻസ് കർവ്, നിസംഗത വക്രം. അതുപോലുള്ളൊരു കർവ് തന്നെയാണ് ഐസോകോണ്ടും. എന്നാൽ ഇൻഡിഫറൻസ് കർവ്, നിസംഗത വക്രം, കൺസ്യൂമറുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ കൺസംഷനുമായി ബന്ധപ്പെട്ടതാണ്, ഒരു ഉപഭോക്താവുമായി അല്ലെങ്കിൽ ഉപഭോഗമായി ബന്ധപ്പെട്ടതാണ് നിസംഗത വക്രം. എന്നാൽ ഐസോകോണ്ടോ, ഐസോകോണ്ട് പ്രൊഡ്യൂസറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഒരു ഉൽപാദകനുമായി അല്ലെങ്കിൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ഐസോകോണ്ട്. വ്യത്യാസം ഒക്കെയാണോ? ആ വ്യത്യാസം നിങ്ങളുടെ മനസ്സിൽ വേണം. ഇൻഡിഫറൻസ് കർവ് എന്തായിരുന്നു മീനിങ്? എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുള്ളത്? ആൻ ഇൻഡിഫറൻസ് കർവ് ഷോസ് ലോക്കസ് ഓഫ് വേരിയസ് ഓർ ഡിഫറൻറ്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ഗിവ്സ് സെയിം മാക്സിമം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു കൺസ്യൂമർ. ഒരു ഉപഭോക്താവിന് തുല്യവും പരമാവധി സംതൃപ്തി ലഭിക്കുന്നതുമായ രണ്ട് സാധനങ്ങളുടെ വിവിധ കോമ്പിനേഷനുകൾ അല്ലെങ്കിൽ സംയോഗങ്ങൾ യോജിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന വക്രമാണ് നിസംഗത വക്രം. പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു.
ഇനി ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇൻഡിഫറൻസ് കർവിന്റെ ഡെഫിനിഷനിൽ നിർവചനത്തിൽ മൂന്ന് ചേഞ്ചസ് മൂന്ന് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഐസോകോണ്ടിന്റെ ഡെഫിനിഷനായി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ശ്രദ്ധിച്ചോളൂ ഏതൊക്കെയാണ് ആ മാറ്റങ്ങൾ എന്ന് നോക്കാം ഇവിടെ ഞാൻ രണ്ട് കോളങ്ങൾ വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫസ്റ്റ് കോളം ഇൻഡിഫറൻസ് കർവ് എന്ന് വെച്ചാൽ ഐ സി അല്ലേ ഇൻഡിഫറൻസ് കർവിനെ എങ്ങനെ ഡിനോട്ട് ചെയ്യുക ഐ സി എന്നാണ് സെക്കൻഡ് ഐ ക്യു ദാറ്റ് ഈസ് ഐസോകോണ്ട് ഇനി ആ മൂന്ന് മാറ്റങ്ങളാണ് ഞാനിവിടെ എഴുതിയിട്ടുള്ളത് ശ്രദ്ധിച്ചോളൂ ഇൻഡിഫറൻസ് കർവിൽ ടു ഗുഡ്സ് ആയിരുന്നു അല്ലേ രണ്ട് സാധനങ്ങളാണ് എന്നാൽ ഐസോകോണ്ടിലോ ടു ഇൻപുട്സ് ആണ് രണ്ട് നിവേശങ്ങളാണ് അതാണ് ഒന്നാമത്തെ ചേഞ്ച് രണ്ടാമത്തെ നോക്കിക്കേ ഇൻഡിഫറൻസ് കർവിൽ സെയിം സാറ്റിസ്ഫാക്ഷൻ ആണ് തുല്യ സംതൃപ്തിയാണ് ഓക്കെയാണോ എന്നാൽ ഐസോകോണ്ടിലോ സെയിം ഔട്ട്പുട്ടാണ് തുല്യ ഉൽപ്പന്നമാണ് ഓക്കെയാണോ രണ്ടാമത്തെ ചേഞ്ച് ക്ലിയർ ആണ് മൂന്നാമത്തത് എന്താ ഐ സി കൺസ്യൂമറുമായി ബന്ധപ്പെട്ടതാ അല്ലേ കൺസ്യൂമർ എന്നാൽ ഐ ക്യു ഐസോകോണ്ടോ പ്രൊഡ്യൂസറുമായി ബന്ധപ്പെട്ടതാ ഉൽപാദകനുമായി ബന്ധപ്പെട്ടതാ ഇനി നിങ്ങൾ ഒന്ന് ഡെഫിനേഷൻ പറഞ്ഞു നോക്കിക്കേ ഐസോകോണ്ടിന്റെ ഡെഫിനേഷൻ ഒന്ന് പറഞ്ഞു നോക്കിക്കേ ആൻഡ് ഐസോകോണ്ട് ഷോസ് ലോക്കസ് ഓഫ് വേരിയസ് ഓർ ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ടു ഇൻപുട്സ് ഓർ ടു ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ വിച്ച് ഗിവ്സ് സെയിം മാക്സിമം ലെവൽ ഓഫ് ഔട്ട്പുട്ട് ടു ആർക്കാണ് പ്രൊഡ്യൂസർ ഒരു ഉൽപാദകന് ഒക്കെയാണല്ലോ വളരെ സിമ്പിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ മൂന്ന് ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറി മറ്റേ ഡെഫിനേഷനായിട്ട് മാറി എന്ന് വെച്ചാൽ ഐ സിയിൽ ഉള്ള മൂന്ന് കാര്യങ്ങൾ ഇത് കണ്ടോ ഇതിൽ ചേഞ്ചസ് വരുത്തി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐസോകോണ്ടായി ഐസോകോണ്ടിലോ നേരെ തിരിച്ചും ഐസോകോണ്ടിൽ ഈ മൂന്ന് മാറ്റങ്ങളിലും ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻഡിഫറൻസ് കർവും ആയി ഓക്കെയാണല്ലോ വളരെ സിമ്പിൾ ആണ് ഐസോകോണ്ട് ഈസ് ഓൾസോ നോൺ ആസ് ഐസോ പ്രൊഡക്റ്റ് കർവ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ഈ മൂന്ന് പേരുകളിലും ഐസോകോണ്ട് അറിയപ്പെടുന്നു ഒന്ന് ഓർത്തു വെക്കുക എന്തൊക്കെയായിരുന്നു ഐസോ പ്രൊഡക്റ്റ് കർവ് ഈക്വൽ പ്രൊഡക്റ്റ് കർവ് ആൻഡ് പ്രൊഡക്ഷൻ ഇൻഡിഫറൻസ് കർവ് ഓക്കെയാണല്ലോ ശ്രദ്ധിച്ചോളൂ ഇനി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്ലോപ്പ് ഓഫ് ഐസോകോണ്ട് ഐസോകോണ്ടിന്റെ ചെരുവിനെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചേ ഞാനിവിടെ ഇൻഡിഫറൻസ് കർവ് വരച്ചിട്ടുണ്ട് അതുപോലെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അല്ലെ എന്തായിരുന്നു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ MRS സീമാന്ത പ്രതിസ്ഥാപന നിരക്ക് എങ്ങനെ കണ്ടുപിടിക്കുക MRS X1 X2 ഈക്വൽ ടു ഡെൽറ്റ X2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ X1 ഇതെല്ലാം പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു ഞാൻ ഇൻഡിഫറൻസ് കർവിന്റെ സഹായത്തോടെയാണ് ഐസോകോണ്ടിന്റെ ചെരുവ് അല്ലെങ്കിൽ സ്ലോപ്പ് നിങ്ങളെ പഠിപ്പിക്കുന്നത് വളരെ എളുപ്പത്തിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് കാരണം എന്തുകൊണ്ടാണ് നേരത്തെ നമ്മൾ പറഞ്ഞു ഇൻഡിഫറൻസ് കർവിന്റെ ഡെഫിനേഷനിൽ മൂന്ന് കാര്യങ്ങൾ മാറ്റം വരുത്തിയാൽ ഐസോകോണ്ടിന്റെ ഡെഫിനേഷനായി ഓക്കെ അവിടെ അവർ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ അവിടെ ബന്ധമുണ്ടെങ്കിൽ സ്ലോപ്പ് ചെരുവിലും അവർ തമ്മിലൊരു ബന്ധം വേണ്ടേ വേണം അതുകൊണ്ടാണ് കമ്പയർ ചെയ്ത് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഓക്കെയാണല്ലോ ശ്രദ്ധിച്ചോളൂ ഇവിടെ MRSന്റെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു അതെങ്ങനെ കിട്ടിയത് ഈ ഒരു കാര്യം ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് അതായത് ഒരു കൺസ്യൂമർക്ക് സാധനം ഒന്ന് ഗുഡ് വണ്ണിൻ്റെ ഒരു അഡീഷണൽ യൂണിറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുഡ് ടു അത് എത്ര യൂണിറ്റ് ഫോർഗോൺ ചെയ്യുന്നു ഒഴിവാക്കുന്നു ആ റേറ്റ് ആ നിരക്കിനെയാണ് MRS എന്ന് വിളിച്ചിരുന്നത് അല്ലേ ആയിരുന്നു ഇങ്ങനെയാണ് നമ്മളത് നോക്കിയിരുന്നത് ഇവിടെ എന്താണ് ഡെൽറ്റ X1 ആണ് ഇവിടെയോ ഡെൽറ്റ X2 ആണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടത് പറഞ്ഞിട്ടുണ്ട് ഓക്കെയാണല്ലോ ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളൂ ഐസോകോണ്ടിലേക്ക് നിങ്ങൾ വരികയാണ് ഐസോകോണ്ടിൻ്റെ സ്ലോപ്പിനെ ചെരുവിനെ പറയുന്ന പേരാണ് മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ MRTS മലയാളത്തിൽ സീമാന്ത സാങ്കേതിക പ്രതിസ്ഥാപന നിരക്ക് വളരെ സിമ്പിളാണ് നിങ്ങൾ നോക്കിക്കേ MRSൽ നിന്നും MRTSലേക്ക് വന്നപ്പോൾ എന്താ മാറ്റം വന്നേ ഒരു ചെറിയ മാറ്റം വന്നു അല്ലേ ഒരു ടെക്നിക്കൽ ടി എന്ന് പറഞ്ഞ ഒരു ലെറ്റർ വന്നു സാങ്കേതികം എന്നൊരു വാക്ക് വന്നു എന്തുകൊണ്ടാണെന്നറിയോ കാരണം ഐസോകോണ്ട്
പ്രൊഡ്യൂസറുമായിട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആണല്ലോ, എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ ഈസ് എ ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്സ്. ഇൻപുട്ടിൽ നിന്നും ഔട്ട്പുട്ടിലേക്കുള്ള മാറ്റത്തിനെയാണ് പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആണല്ലോ, ഇൻപുട്ട് ഔട്ട്പുട്ടായി മാറണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ടെക്നോളജി വേണ്ടേ? ഒരു സാങ്കേതിക വിദ്യ വേണ്ടേ? വേണം. ആ ടെക്നോളജി എന്ന വാക്കാണ് ഇവിടെ ടെക്നിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? എളുപ്പത്തിൽ മനസ്സിലായോ? അപ്പൊ എന്താണ് ഐസോകോണ്ടിന്റെ സ്ലോപ്പ്? MRTS, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, സീമാന്ത സാങ്കേതിക പ്രതിസ്ഥാപന നിരക്ക്. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ. MRTSLK എന്ന് എഴുതും. LK എന്താ LK എന്ന് പറഞ്ഞാല്? ഇവിടെ നിങ്ങൾ എഴുതിയത് ഓർമ്മയുണ്ടോ? MRS X1 X2. X1 എന്ന് പറഞ്ഞാൽ ഗുഡ് 1, X2 എന്ന് പറഞ്ഞാൽ ഗുഡ് 2. ഇവിടെ ശ്രദ്ധിച്ചോളൂ, L എന്ന് പറഞ്ഞാൽ എന്താ? ലേബറാണ്. ലേബറാണ് ഈ കർവിൽ ഫാക്ടർ ഇൻപുട്ട് 1, നിവേശം 1. K ഏതാണ്? ഫാക്ടർ ഇൻപുട്ട് 2 ആണ്, നിവേശം 2 ആണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? MRTSLK ഈക്വൽ ടു, ഇങ്ങോട്ട് നോക്കിക്കേ, ഇതേ ഒരു ഫോർമാറ്റിൽ MRTSന്റെ ഇക്വേഷൻ ഞാൻ എഴുതാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോളൂ, ദാറ്റ് ഈസ് ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ L. ഇതാണ് MRTS കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോളൂ, ഇവിടെ ഏത് ഇൻപുട്ടാണ്? ഫാക്ടർ ഇൻപുട്ട് 1, ലേബറാണ്. ആണല്ലോ, ലേബറാണ്. ഇവിടെയോ ക്യാപിറ്റൽ ആണ്. MRTS കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഒരു പ്രൊഡ്യൂസർ ഒരു യൂണിറ്റ് ലേബർ അധികമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി എത്ര യൂണിറ്റ് ക്യാപിറ്റൽ അല്ലെങ്കിൽ മൂലധനം ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഫോർഗോൺ ചെയ്യുന്നു, ആ റേറ്റ്, ആ നിരക്കിനെയാണ് MRTS എന്ന് വിളിക്കുന്നത്. അപ്പം നിങ്ങൾ ഇത്ര കാര്യം ചെയ്താൽ മതി, ഇവിടെ ഡെൽറ്റ X2 ആണ്, ഇവിടെ ഡെൽറ്റ X1 ആണ്, ആ സ്ഥാനത്ത് L K കൊടുത്താൽ മാത്രം മതി. എങ്ങനെ എഴുതാം? അപ്പം ഇവിടെ എന്താ വരിക? ഡെൽറ്റ L ആയിരിക്കും. ആണല്ലോ, കാരണം ഇവിടെ എക്സ് ആക്സിസിൽ ലേബറാണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? ഡെൽറ്റ K, ഡെൽറ്റ K, അത്രേ ഉള്ളൂ. ഓക്കെ ആണോ? കമ്പയർ ചെയ്ത് പഠിച്ചപ്പോൾ ക്ലിയർ ആണോ? ഇവിടെ X2 ആണ്, ഗുഡ് 2 ആണ്, ഇവിടെ ഗുഡ് 1 ആണ്, X1 ആണ്. എന്നാൽ ഇത് ഇൻഡിഫറൻസ് കർവാണ്, ഇത് ഐസോകോണ്ടാണ്. ഇവിടെ Y ആക്സിസിൽ ക്യാപിറ്റൽ ആണ്, X ആക്സിസിൽ ലേബറാണ്. അപ്പോൾ ഒരു യൂണിറ്റ് ലേബർ അധികമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു പ്രൊഡ്യൂസർ എത്ര യൂണിറ്റ് ക്യാപിറ്റൽ ഫോർഗോൺ ചെയ്യുന്നു, ഒഴിവാക്കുന്നു, ആ നിരക്കാണ് MRTS. ഇക്വേഷൻ ഓക്കെ ആണോ? അപ്പോൾ നിങ്ങൾ ഫൈനൽ ഇക്വേഷൻ ആണ് പഠിച്ചു വെക്കേണ്ടത്. MRTSLK ഈക്വൽ ടു ഡെൽറ്റ കെ ഡിവൈഡഡ് ബൈ ഡെൽറ്റ L. ഓക്കെ, 2 മാർക്കിന് 3 മാർക്കിനൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എളുപ്പമാണല്ലോ. ഇനി ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഐസോകോണ്ട് മാപ്പ്. എന്താണ് ഐസോകോണ്ട് മാപ്പ്? നമ്മൾ ഇൻഡിഫറൻസ് മാപ്പ്, നിസംഗത മാപ്പ് പഠിച്ചിട്ടുണ്ട് അല്ലെ? അതേപോലൊരു കാര്യം തന്നെയാണ് ഐസോകോണ്ട് മാപ്പ്. എ സെറ്റ് ഓഫ് ഓർ ഗ്രൂപ്പ് ഓഫ് ഓർ കളക്ഷൻ ഓഫ് ഐസോകോൺസ് ഈസ് കോൾഡ് ഐസോകോണ്ട് മാപ്പ്. ഐസോകോണ്ട് വക്രങ്ങളുടെ കൂട്ടത്തിനെയാണ് ഐസോകോണ്ട് മാപ്പ് എന്ന് വിളിക്കുന്നത്. സിമ്പിൾ ആണല്ലോ, അത്രയേ ഉള്ളൂ കാര്യം. ശ്രദ്ധിച്ചേ, ഞാൻ ഐസോകോണ്ട് മാപ്പ് വരച്ചിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഫാക്ടർ ഇൻപുട്ട് 1 ആണ്, വൈ ആക്സിസിൽ ഫാക്ടർ ഇൻപുട്ട് 2 ആണ്, ലേബറാണ്, ക്യാപിറ്റൽ ആണ്. ഓക്കെ, ഇതാ 3 ഐസോകോണ്ടുകൾ വരച്ചിട്ടുണ്ട്. ഐസോകോണ്ട് 1, ഐസോകോണ്ട് 2, ഐസോകോണ്ട് 3, IQ1, IQ2, IQ3. ഓക്കെ ആണല്ലോ, ഇതാണ് ഐസോകോണ്ട് മാപ്പ്. ഇത്രേ ഉള്ളൂ കാര്യം. ഇനി നോക്കിക്കേ, ഇവിടെ ഹയർ ഐസോകോണ്ട്, ഉയർന്ന ഐസോകോണ്ട് ഏതാണ്? IQ3 ആണ്. ഏറ്റവും ലോവർ ഐസോകോണ്ട്, താഴെയുള്ള ഐസോകോണ്ട് ഏതാ? IQ1 ആണ്. ദാറ്റ് ഈസ് ഹയർ ഐസോകോണ്ട് ഷോസ് ഓർ റെപ്രസെന്റ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് അല്ലെ? ഉയർന്ന ഐസോകോണ്ട് ഉയർന്ന ഉൽപാദനത്തിനെ കാണിക്കുന്നു. അപ്പോൾ എന്തായിരിക്കും ലോവർ ഐസോകോണ്ട്? ദാറ്റ് ഈസ് ലോവർ ഐസോകോണ്ട് ഷോസ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. താഴെയുള്ള ഐസോകോണ്ട് ഏറ്റവും കുറഞ്ഞ ഉൽപാദനത്തിനെ കാണിക്കുന്നു. വളരെ സിമ്പിളാണ്. ഓക്കെ ആണല്ലോ, എളുപ്പത്തിൽ
മനസ്സിലായിട്ടുണ്ട്. ഇനി ഡിസ്കസ് ചെയ്യുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഐസോകോണ്ട്, ഐസോകോണ്ടിൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ്. ഇൻഡിഫറൻസ് കർവിൻ്റെ പ്രോപ്പർട്ടീസ്, പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേ പ്രോപ്പർട്ടീസ് തന്നെയാണ് ഐസോകോണ്ടിനുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം. ഫസ്റ്റ് പ്രോപ്പർട്ടി, ഐസോകോണ്ട് സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇടതുവശത്ത് നിന്ന് താഴോട്ട് വലത്തേക്ക് ചരിഞ്ഞു നിൽക്കുന്ന വക്രമാണ് ഐസോകോണ്ട്. ശരിയാണല്ലോ? ശരിയാണ്, വളരെ സിമ്പിളാണത്. സെക്കൻഡ് പ്രോപ്പർട്ടി, ഇറ്റ് ഓൾവേസ് കോൺവെക്സ് ടു ദി ഒറിജിൻ ഡ്യൂ ടു MRTS. ഐസോകോണിൻ്റെ ഷേപ്പ് എന്തായിരുന്നു? കോൺവെക്സ് ഷേപ്പായിരുന്നു ഒറിജിനിലേക്ക്, അല്ലേ? അതിന് കാരണം എന്താണ്? MRTS, സീമാന്ത സാങ്കേതിക പ്രതിസ്ഥാപന നിരക്കാണ്. ഓക്കെയാണല്ലോ. തേർഡ് പ്രോപ്പർട്ടി, ഹയർ ഐസോകോണ്ട് ഷോസ് ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ലോവർ ഐസോകോണ്ട് ഷോസ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഉയർന്ന ഐസോകോണ്ട് ഉയർന്ന ഉൽപ്പാദനത്തിനെയും താഴെയുള്ള ഐസോകോണ്ട് ഏറ്റവും കുറഞ്ഞ ഉൽപ്പാദനത്തിനെയും കാണിക്കുന്നു. ഫോർത്ത് പ്രോപ്പർട്ടി ശ്രദ്ധിച്ചോളൂ, ഐസോകോൺസ് നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. ഐസോകോണ്ടുകൾ പരസ്പരം ഛേദിക്കില്ല, അല്ലെങ്കിൽ പരസ്പരം കൂട്ടിമുട്ടുകയില്ല. ഓക്കെയാണല്ലോ. ഈ നാല് പ്രോപ്പർട്ടീസും ഇൻഡിഫറൻസ് കർവിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ഭാഗത്ത് ഐസോകോണ്ട് എന്ന് ചേഞ്ച് ചെയ്തു, അവിടെ MRS എന്നുള്ള ഭാഗത്ത് ഇവിടെ MRTS ആയി, അവിടെ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ എന്നുള്ള ഭാഗത്ത് ഇവിടെ ഹയർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് ആൻഡ് ലോവർ ലെവൽ ഓഫ് ഔട്ട്പുട്ട് എന്നായി ചേഞ്ച് ചെയ്തു. ഓക്കെയാണല്ലോ, വളരെ സിമ്പിളാണ്. അപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ പഠിക്കുക. കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും, കാരണം ആദ്യത്തേതിൽ നിന്ന് എന്താണ് രണ്ടാമത്തേതിന് വ്യത്യാസം. ആ വ്യത്യാസം മനസ്സിലാക്കിയിട്ട് പഠിക്കുക, എല്ലാം വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. ഇന്നെടുത്ത ഭാഗങ്ങൾ എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു സോ മച്ച്.